ഇതാണ് കൊൽക്കത്തയിലെ ഫിഫ ഗല്ലി. ഇവിടുത്തെ മതിലുകളിലും ചുവരുകളിലും റോഡുകളിലും അങ്ങനെ തൂണിലും തുരുമ്പിലും വരെ ഫുട്ബോളിന്റെ ആവേശമാണ്. സത്താം ബന്ദോപാധ്യായ എന്ന ചെറുപ്പക്കാരൻ പങ്കുവച്ച ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആർക്കായാലും ഇവിടെ ഒന്ന് പോവാൻ തോന്നും. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ തുടങ്ങി പ്രമുഖ ഫുട്ബോൾ ടീമുകളുടെ ദേശീയ പതാകകൾ, ചുവരിൽ മെസ്സിയുടെയും റൊണാൾഡോയുടെയും ഓജസുറ്റ ചിത്രങ്ങൾ, പാതയുടെ മുകളിൽ തൂങ്ങിയാടുന്ന കൊടിതോരണങ്ങൾ, ആഹാ, ആകമൊത്തം ഒരു ഫുട്ബോൾ മയമാണ് ഇവിടെ. ഇതിന്റെ ഒപ്പം ഇന്ത്യൻ പതാകയും ഇന്ത്യൻ ഫുട്ബോൾ ടീം നായകൻ സുനിൽ ഛേത്രിയുടെ ചിത്രവും ഇവർ ബഹുമാനപൂർവ്വം ഗല്ലിയുടെ ചുമരുകളിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലപ്പുറത്തൊക്കെ കാണുന്നത് പോലെ വീടുകളുടെ ചുമരുകൾക്ക് അവരുടെ പ്രിയ ടീമിന്റെ പതാകയുടെ നിറമാണ് ചാർത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ചുമരുകളിൽ ഇന്നേ വരെ ലോകകപ്പ് ഉയർത്തിയിട്ടുള്ള ടീമുകളുടെ ചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ കൊൽക്കത്ത വഴിയൊക്കെ പോകുമ്പോ ഈ ഫിഫ ഗല്ലി കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് സ്ഥലം അങ്ങോട്ട് പറഞ്ഞുതരാം. കൊൽക്കത്തയിൽ ഗിരീഷ് പാർക്ക് മെട്രോ സ്റ്റേഷൻ അരികിൽ രാമോജി സീൽ ശിശു പത്രശാലയ്ക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഫിഫ ഗല്ലി. ചുരുക്കി പറഞ്ഞാൽ കാൽപന്ത് കളിയുടെ മുഴുവൻ ആവേശവും നിറഞ്ഞ ഒരു മാന്ത്രിക ലോകം. ഈ ഫുട്ബോൾ ആവേശം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അത് വേറെ ലെവൽ കാര്യമാണ്. ആളുകൾക്ക് അതിനോടുള്ള അടങ്ങാത്ത ആവേശവും ഇഷ്ടമൊക്കെ ചിലപ്പോ ഒരു തെരുവിന്റെയോ നാടിന്റെയോ മുഖച്ഛായ തന്നെ മാറ്റിക്കളയും. അതിനൊരു ഉദാഹരണമാണ് നമ്മൾ ഇപ്പൊ കണ്ട കൊൽക്കത്തയിലെ ഈ ഫിഫ ഗല്ലി. ഇംഗ്ലീഷ് പറഞ്ഞ് വൈറലായ നമ്മുടെ ചേട്ടനെ നിങ്ങൾ മറന്നോ? ചേട്ടൻ ദേ നല്ല ഞെരിപ്പൻ ഇംഗ്ലീഷുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. എന്റെ പൊന്നു കേട്ടാ, നിങ്ങള് ഫേമസ് അല്ലേ, ഞാൻ പറയാം എന്റെ നാട്ടുകാരാന്ന് പറയും. പിന്നല്ല, മറ്റൊരു ഭാഷ സംസാരിക്കുമ്പോ ഇതുപോലെ കോൺഫിഡൻസോട് കൂടി സംസാരിക്കണം. അതിനപ്പുറത്തേക്ക് നമ്മുടെ എല്ലാവരുടെയും നാട്ടിലിതേ ഈ ചേട്ടനെ പോലെ ഒരു കഥാപാത്രം ഉണ്ടായിരിക്കും. നമുക്ക് അവരുടെ പേരൊന്നും അറിയില്ലായിരിക്കും, പക്ഷെ നാട്ടിലെ പ്രധാനപ്പെട്ട കവലകളിലും നാലാള് കൂടുന്ന സ്ഥലത്തും ഒക്കെ ഇവരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും. അവരെ കാണുമ്പോ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാവും ചെയ്യും, കാരണം അവരാ സ്ഥലത്തെ പ്രധാന എന്റർടൈനേഴ്സ് ആയിരിക്കും. എറണാകുളം സ്വദേശിയായ ശ്രീജിത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതാണ് ഈ ഒരു വീഡിയോ. നിലവിൽ തിരുവനന്തപുരം വഴുതക്കാട് ജോലി ചെയ്യുന്ന ശ്രീജിത്ത് എറണാകുളത്തോട്ട് വരുന്ന വഴി യാദൃശ്ചികമായി നമ്മുടെ ഇംഗ്ലീഷുകാരൻ ചേട്ടനെ കണ്ടുമുട്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ നാട്ടിലെ ട്യൂഷന് പോകുന്ന കാലം തൊട്ട് തന്നെ ശ്രീജിത്ത് ഈ ചേട്ടനെ കാണാറുണ്ടത്രേ. പിന്നെ ചേട്ടൻ വലിയ ഫേമസ് ആയിട്ടുള്ള ആളല്ലേ എന്നൊക്കെ ചോദിച്ച് ആളോട് സംസാരിക്കാൻ തുടങ്ങി. ചേട്ടന്റെ സംസാരം മുഴുവൻ ഇംഗ്ലീഷിലായിരുന്നു കേട്ടോ. അവസാനം ഒരു ഐ ലവ് യു കൂടെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ശ്രീജിത്തിനെയും ഫ്രണ്ട്സിനെയും യാത്രയാക്കിയത്. ഈ 2000 മിസ് വേൾഡ് കോമ്പറ്റീഷൻ ഒക്കെ ജയിച്ച സമയത്ത് പ്രിയങ്ക ചോപ്ര പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആ മത്സരം ജയിച്ചത് കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണെന്ന്. ഇവിടെ നമ്മുടെ ചേട്ടനും നല്ല കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഈ ഒരു ഭാഷ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. സംഗതി പുള്ളിക്കാരനെ കണ്ടിരിക്കുന്ന രസമാണെങ്കിലും ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യം കോൺഫിഡൻസ് ഈസ് ദ കീ എന്നത് തന്നെയാണ്. എന്റെ പൊന്നു കേട്ടാ, നിങ്ങൾ ഫേമസ് അല്ലേ, ഞാൻ പറയാം എന്റെ നാട്ടുകാരാന്ന് പറയും. Yes, man.